الله وبركاته. السلام عليكم ورحمة الله وبركاته. إني نركاني ديك ندو آل إنديا جمعية العلماء جنرال سكرتري آغولا دلتل سنتي أماعتين دي آدي غاريغا شبدو كرناتكا ياترى لودي كيرلا ياترى لودي ജാതി മതഭേദമന്യേ സർവരുടെയും ഭരണതലത്തിലും ഔദ്യോഗിക തലങ്ങളിലും നിറസാന്നിധ്യവും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ മഹാൻ അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ. ആ തണൽ ദീർഘകാലം ജീവിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. മഹാന അവരുടെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് മഹാനായ ഈ സ്ഥാപനത്തിന്റെ ശില്പി സ്ഥാപകൻ ഷൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാൻ അവരുകൾ 1985 30 വർഷം മുമ്പ് തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിൽ 280 കിലോമീറ്റർ അങ്ങകലെ ഇവിടെ വന്നത് ഈ പ്രദേശത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ദക്ഷിണ കന്നഡയുടെയും ഉത്തര കേരളത്തിൻ്റെയും മതഭൗതിക സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പിൽ വരുത്തി. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഇവിടെ നടന്നു വരുന്ന നേരത്തെ CM ഇബ്രാഹിം സാഹിബ് അവർ പ്രസംഗത്തിൽ ഉണർത്തിയ പോലെ മൽഹർ വിമൻസ് കോളേജ്. 3 വർഷം കൊണ്ട് 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് എല്ലാം പർദ്ദയും മുഖമൂടിയും ധരിച്ച് ഇസ്ലാമിക വേഷത്തിലും രൂപത്തിലും സ്വഭാവത്തിലും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ സ്ഥാപനം കഴിഞ്ഞ വർഷം 300 വിദ്യാർത്ഥികൾ വന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ തിരിച്ചയക്കേണ്ടി വന്ന വേദനാജനകമായ രംഗം അത് മഹാനവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. മഹാനവറുകൾ കഴിഞ്ഞ ദുൽഹജ്ജ് ഹാർട്ട് പ്രോബ്ലം വളരെ സീരിയസ് ആയി. ഒട്ടും യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർമാർ കർശനമായി വിലക്കിയിട്ടു 2.5 മാസത്തോളം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയിരുന്നത് ഇവിടുത്തെ പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ പഠനം മുടങ്ങിപ്പോകരുത്, ഇവിടെ നിന്ന് മടക്കി മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർന്ന് ആശയവൈകല്യം വന്നുപോയെങ്കിൽ ധാർമ്മിക തകർച്ച വന്നെങ്കിൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരില്ലേ എന്ന ഉത്തമ ബോധം കൊണ്ടാണ് ആ പ്രയാസമനുഭവിക്കുന്ന സമയത്തും മഹാനബുറുകള് നടക്കാൻ കഴിയാതെ കൈപിടിച്ച് ഏകമകൻ സയ്യിദ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ഷഹീർ ബുഖാരിയുടെ കൈപിടിച്ചുകൊണ്ട് പലപ്പോഴും വീൽ ചെയറിൽ യാത്ര ചെയ്തുകൊണ്ട് സൗദിയുടെ പല ഭാഗങ്ങളും പര്യടനം ചെയ്തത്. പക്ഷേ അത് വലിയൊരു സ്വപ്നമാണ്. ആഗ്രഹിക്കുന്നത് KG തൊട്ട് PG വരെ, LKG തൊട്ട് PG വരെ പെൺകുട്ടികൾക്ക് ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയമാണ്. ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗിന് 10,000 സ്ക്വയർ ഫീറ്റ് ആണ്. 1 സ്ക്വയർ ഫീറ്റിന് 1,500 രൂപയാണ്. അത് 10,000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ 1.5 കോടി രൂപയാണ്. മൽഹറിന് സ്ഥായിയായ ഒരു രൂപ പോലും വരുമാനമില്ലെന്ന് നമുക്കറിയാം. മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞെങ്കിൽ, മഹാനവറുകൾ നമുക്ക് നട്ടുപിടിപ്പിച്ച ഈ മഹത്തായ വൃക്ഷത്തിന് യാതൊരു നിലക്കുള്ള ഉണക്കവും തളർച്ചയും വരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തവരാണല്ലോ. മാഷാ അല്ലാഹ്, ഇന്നലെ ഇവിടെ നടന്ന വനിതാ സംഗമത്തില് 1,500 പേരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ വന്നവർക്കറിയാം ബിൽഡിംഗിന്റെ 3 നിലയിലും ഉൾക്കൊള്ളാൻ കഴിയാതെ
പുറത്ത് പന്തരും കസേരയും വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് 1000 2000 3000 4000 5000 കടിഞ്ഞ ആദരംഗം ആ രംഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായ എനപ്പ അബ്ദുള്ള കുഞ്ഞ് ഹാജി വന്നു നേരിട്ട് അനുഭവിച്ചു അദ്ദേഹം 500000 രൂപ ഈ മഹത്തായ സംരംഭത്തിലേക്ക് നൽകാമെന്ന് പറയുകയും ഇന്ന് തന്നെ ലണ്ടൻ ഹാജിയുടെ കൈവശം ഇവിടെ എത്തിക്കുകയും ചെയ്തു റബ്ബേ അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറും നിറയെ നീ നൽകണേ അല്ലാ ഇസ്സത്ത് നീ നൽകണേ അല്ലാ ഇന്നലെ കൂടിയ പാവപ്പെട്ട സഹോദരിമാർ 20 സ്ക്വയർ ഫീറ്റ് എത്തവരുണ്ട് 10 സ്ക്വയർ ഫീറ്റ് ഏറ്റവരുണ്ട് 5 സ്ക്വയർ ഫീറ്റ് ഏറ്റവരുണ്ട് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമാകളോട് 100 സ്ക്വയർ ഫീറ്റിന് 1.5 ലക്ഷം രൂപ 50 സ്ക്വയർ ഫീറ്റിന് 75000 രൂപ അങ്ങനെ കഴിയാവുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 സ്ക്വയർ ഫീറ്റ് എങ്കിലും 15000 രൂപ അതൊരു വർഷത്തിന്റെ ഉള്ളിൽ ഗഡുക്കളായി കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ എല്ലാവരും അതിൽ സഹകരിക്കുക മൽഹറിന്റെ വിദ്യാർത്ഥികൾ നിങ്ങളെ അതിന്റെ ശില്പമായി വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ വാപ്പക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടി എഴുതിയാൽ ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് നടക്കുന്ന മുഴുവൻ ദുആകളിലും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യുമെന്ന് മാത്രമല്ല ദുആയുടെ എല്ലാ മജ്‌ലിസുകളിൽ വെച്ചും മലപ്പുറത്ത് വരുന്ന 12-ാം തീയതി നടക്കുന്ന സ്വലാഹത്തുൽ അഖറിലെ ദുആകളിലും ഒക്കെയും നിങ്ങൾക്ക് ദുആ ചെയ്യുമെന്ന് നിങ്ങളോട് വാക്ക് നൽകുകയാണ് അതോടുകൂടെ തന്നെ ഈ സ്ഥാപനത്തിന്റെ A to Z നിറസാന്നിധ്യമായി സാധാരണക്കാരായ ഉസ്മാൻ ഹാജി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നത് മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവരെ തങ്ങൾ ഉസ്താദ് അവരെ സ്നേഹിച്ചത് തുല്യതയില്ലാത്ത സ്നേഹമാണ് അത് കൽബിന്റെ അടിപ്പട്ടിലുള്ള സ്നേഹമാണ് മരിച്ചെന്ന വാർത്ത അറിഞ്ഞ ഉടനെ ഖബർ എവിടെയാകണമെന്ന് ചിന്തിക്കാൻ ആലോചിക്കാൻ അതിനെ പടുത്തുയർത്താൻ അതിന് ചെയ്യാൻ ഞങ്ങളാരും ഇവിടെ സ്ഥലത്തില്ല കുടുംബങ്ങൾക്കാർക്കും വന്നു നോക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കുടുംബങ്ങളാരും വന്നു നോക്കാതെ അതിന്റെ പ്രൗഢോജ്വലമായ രൂപത്തിൽ 100-ലേറെ റോലോട് മണ്ണ് താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ഒരു കാലത്തും വെള്ളം വന്നാൽ ഇവിടെ എന്തെങ്കിലും പ്രയാസം വരരുത് 750 കല്ല് കൊണ്ട് അത് പടുത്ത് അങ്ങനെ മണ്ണിട്ട് ഉയർത്തി അങ്ങനെ മൽഹറിന്റെ ആരംഭം തൊട്ട് ഇന്നേ വരെ സദാസമയത്തും മൽഹറിനൊപ്പം നിന്ന തുല്യതയില്ലാത്ത മഹാനുഭാവനാണ് ഉസ്മാൻ ഹാജി മഹാനവറുകളെ സുൽത്താനുൽ ഉലമ ആദരിക്കുകയാണ് ഉസ്മാൻ ഹാജിക്ക് പകരം നൽകാൻ 40 ദിവസം കൊണ്ടാണ് ഈ മക്ബറ ഈ രൂപത്തിലാക്കുന്നത് അതിന്റെ പ്ലാനിങ്ങും അതിന്റെ എല്ലാം എല്ലാം മഹാനുഭാവന്റെ ആത്മാർത്ഥമായുള്ള ശ്രമഫലമായിട്ടാണ് ഒരു രൂപ പോലും ഈ മൽഹറിന്റെ കാശ് അതിന്റെ എടുത്തിട്ടില്ല മൽഹറിന്റെ വിദ്യാർത്ഥികൾക്ക് മൽഹറിന് വരുന്ന കാശിൽ നിന്ന് ഒരു രൂപ പോലും ആ മക്ബറയുടെ ചെലവിലേക്ക് എടുത്തിട്ടില്ല എന്ന് ഞാൻ നിങ്ങളെ സാന്ദർഭികമായി ഉണർത്തുകയാണ് ആ മക്ബർ നിൽക്കുന്ന സ്ഥലം മൽഹറിന്റെ സ്ഥലവുമല്ല വന്നരായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി സ്വന്തം മിൽക്കിലുള്ള മംലൂക്കായ സ്ഥലമാണ് അതും നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ആ ഉസ്മാൻ ഹാജി അവരെ പറയാൻ വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്താൻ വാക്കുകളില്ല അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ ഈ വർഷത്തിൽ ഈ രണ്ടു വർഷത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ സമുദ്രതീരമായ 7 നേതാക്കളാണ് നമുക്ക് തട്ടപ്പെട്ടത് മഹാനായ താജുൽ ഉലമ ഹസ്സി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആലാ സിറുൽ അസീസ് എല്ലാ പണ്ഡിതന്മാരുടെയും മശായിഖുമാരുടെയും ഷെയ്ഖായിരുന്ന ഏതൊരു വിഷയത്തിലും ആധികാരിക ശബ്ദമായിരുന്ന താജുൽ ഉലമ വിട പറഞ്ഞ 2 വർഷം അടുത്തായിട്ട് നബിയുല്ലാഹർ 1, 2, 3 ലേക്ക് അഥവാ വരുന്ന ജനുവരി 11, 12, 13 തീയതികളിൽ വളരെ വിപുലമായി മഹാനവറുകളുടെ വീട്ടിന്റെ പരിസരത്തിട്ട് കുളത്ത് മക്ബറയിൽ ഉറൂസ് നടക്കുകയാണ് നിങ്ങളെല്ലാം
എല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ടത് മഹാനായ താജുൽ ഉലമ അവരുടെ ഉറൂസ് വിജയിപ്പിക്കുന്നതിനാണ്. മഹാനവരുടെ മക്കൾ ചക്കയെ ബിംബിച്ചു തങ്ങൾ മാതിരി മഹാനവർകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൂറത്തങ്ങൾ നേരത്തെ ഇവിടെ വന്നു, അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. എട്ട് പെൺമക്കളും രണ്ടാൺകുട്ടികളും ആ പത്ത് മക്കളും സമൂഹത്തിനും അവരുടെ പേര മക്കൾ അവരുടെ മരുമക്കൾ കുമ്പൂല പുത്തങ്ങൾ അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ആ വിടവ് തീരുന്നതിന്റെ മുമ്പാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് ആ പതാക നേരിട്ട് സ്വീകരിച്ച മഹാനായ നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്തിയാർ മഹാനവരുടെ ദറദിനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനവർകൾ ഒരു വർഷം തികയുമ്പോഴേക്ക് മഹാനവറുകളും ഈ ലോകത്തോട് വിട പറഞ്ഞു. ജാമിയ സഅദിയ മതസൗമ മത സാമൂഹ്യ സാംസ്കാര മത ഭൗതിക സമന്വയ രംഗത്ത് ആദ്യമായി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത് മഹാനായ എം എ ഉസ്താദിന്റെ പ്രമേയത്തിലൂടെ എം എ ഉസ്താദിന്റെ ആവശ്യ പ്രബന്ധാവതരണത്തിലൂടെ. അങ്ങനെ പ്രാസ്ഥാനിക രംഗത്ത് വലിയ വലിയ ഉപ്പം സൃഷ്ടിച്ച മഹാനുഭാവന്റെ ഉറൂസും ജാമിയ സഅദിയുടെ സമ്മേളനവും ഫെബ്രുവരി 12, 13, 14 തീയതികൾ അത് എം എ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞാലും എം എ ഉസ്താദിന്റെ സ്ഥാപനത്തിന് യാതൊരുവിധ തളർച്ചയും സംഭവിക്കാൻ പാടില്ല എന്ന ബോധം നമുക്ക് വേണം. അങ്ങനെ മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ തിരുരങ്ങാടി ബാപ്പു മുസ്തിയാര് അതുപോലെ തന്നെ വൈലത്തൂര് ബാബ ഉസ്താദ് ചെറുശോല ബീരാൻകുട്ടി മുസ്ലിയാര് മോളൂരുമാനു മുസ്ലിയാർ നമ്മുടെ മഹാനായ ശൈഖുന വ മുർശിദുന അശ്ശൈഖ് സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി നബ്ബറ അല്ലാഹു മറാഖിദഹും വഖദ്ദസ അല്ലാഹു അസ്റാറഹും വറഫ അല്ലാഹു ദറജാതഹും ഫിൽ ജന്ന. ഈ ഏഴോളം മഹത്തുക്കൾ ഇന്ന് വിട പറഞ്ഞത് ഈ രണ്ടു വർഷത്തിനിടയിലാണ്. ഇത്രമാത്രം സമസ്തയുടെ ചരിത്രത്തിൽ വേദനാജനകമായ വർഷം നമുക്ക് വലിയ വലിയ നേതൃത്വം വിട പറഞ്ഞത് ഉയർത്തി കൊടുക്കണേ അല്ലാ. ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇനി നമുക്കുള്ള നേതൃത്വം മഹാനായ സുൽത്താനുൽ ഉലമ മഹാനായ റയീസുൽ ഉലമ മഹാനായ കൻസുൽ ഉലമ മഹാനായ താജു ശരീഅ ഹഫിളഹുമുല്ലാ വറഅഹുമുല്ലാ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകി ആ തണിൽ ദീർഘകാലം ജീവിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത് എസ് വി എസിന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷരായ താഹാ തങ്ങളുടെ ഉപ്പ ആറ്റക്കോഹത്തങ്ങൾ തളിക്കര ആറ്റക്കോഹത്തങ്ങൾ മരിച്ച ദിവസവും കൂടിയാണെന്ന് മൂന്നാമത്താണ്ടിന്റെ ദിവസമാണിന്ന് അവരുടെ കബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ. മഹാനായ സിബിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സ്വലവാസങ്ങളെ പേരമകൻ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങള് മഹാനായ മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു സമസ്തയുടെ സ്ഥാപക നേതാക്കൾ പ്രമുഖരായ മഹാനായ ശിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ഷാലിയാത്തി നബ്ബറല്ലാഹു മറാഖിദഹും വഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഅന ബിഉലൂഹിം ഫിദ്ദീ വനഫഅന ബിഉലൂമിഹിം ഫിദ്ദാരി. മഹാ ഇവരൊക്കെയും ഈ മാസത്തിലാണ് വിട പറഞ്ഞത്. അവരൊക്കെയും സ്മരിക്കേണ്ടതുണ്ട്. അവരുടെ പേരിലൊക്കെയും നമുക്ക് ദിക്റുകൾ നമുക്ക് യാസീനുകൾ ഹദിയ ചെയ്ത് അതുപോലെ ഇവിടെ സ്വലാത്ത് മജ്‌ലിസ് നടക്കുന്നത് 10 മണിക്ക് മുമ്പ് നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ 10 മണിക്ക് മുമ്പ് സ്വലാത്തും ദുആകളും എല്ലാം കഴിയണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പിരിയൂ എന്ന് പറയേണ്ടതില്ലല്ലോ. അർഹമുർവാഹിമായ അല്ലാ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എന്നുണർത്തുന്നതോടുകൂടെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും മൽഹർ എന്ന സ്ഥാപനം 1900-ൽ തുടങ്ങിയ സ്ഥാപനം കുറഞ്ഞ വർഷം കൊണ്ട് നാഷണൽ ഹൈവേയിൽ 6 ഏക്കറിൽ നിൽക്കുന്ന ഈ സ്ഥാപനം 5 പദ്ധതികൾ ഇവിടെ നടക്കുമ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. കർണാടകയുടെ പല ഭാഗങ്ങളിലും പല പള്ളികളും പല മദ്രസകളും പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അങ്ങനെ ഈ പരിസരങ്ങൾ നിരവധി നിരവധി സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്ര ഓഫീസ് മാത്രമാണ്. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ 4 ജുമാഅത്ത് പള്ളികൾ തന്നെ നടന്നു വരുന്നുണ്ട്. അതിനെ
എല്ലാം സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിസരത്തുള്ള ജാമിയ സഅദിയ മറന്നുപോകരുത്, അതുപോലെ മുഹിമ്മാത്തു ലത്തീഫിയ മറക്കാൻ പാടില്ല. നമുക്ക് മനുഷ്യർ മറക്കരുത്, മഖറ് മറക്കരുത്. സിറാജുൽ ഹുദ ബൈത്തുൽ ഇസ്സ ദാറുൽ ഫലാഹ് ദാറുൽ അമാൻ ഖാദിസിയ ഹികമിയ ഗൗസിയ മജ്മഉകൾ മുജമ്മഉകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഒന്നും മറന്നുപോകരുത്. എല്ലാ സ്ഥാപനത്തെയും സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നുണർത്തുകയാണ്. ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് സ്ഥാപിതമായ മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിന്റെ 20th വാർഷികം ഇൻഷാ അല്ലാഹ് വരുന്ന സെപ്റ്റംബർ 2017 ഡിസംബറിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി December 10 വൈസരിയത്തിന്റെ കീഴിൽ വലിയ മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ പിറക്കുന്നതിന് മുമ്പ് ലോക പ്രശസ്തരായ ധാരോളം വലിയ വലിയ പണ്ഡിതന്മാർ നേതാക്കൾ ഇക്കാലം അത്രയും കേരളം കണ്ടിട്ടില്ലാത്ത ഇന്ത്യ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രഗത്ഭരായ നേതാക്കൾ ഞങ്ങളുടെ ഭൂമിയത്തിന് 6 വർഷം മുമ്പ് ക്ഷണിച്ചു. അന്ന് തൊട്ട് നിരന്തരം ക്ഷണിച്ച വലിയ വലിയ നേതാക്കള് ഇൻഷാ അല്ലാഹ് December 10 നടക്കുന്ന ആ മഹാസമ്മേളനത്തിന് എത്തുമെന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അതോടുകൂടെ തന്നെ ആ സ്ഥാപനത്തിന്റെ സന്ദേശമായ കലണ്ടർ നിങ്ങൾക്കറിയാം, പല കലണ്ടറുകളിലും പല പ്രത്യേകതകളും അതിനുണ്ട്. ഓരോ സ്ഥലങ്ങളും നിസ്കാരത്തിന്റെ സമയം മറ്റു മര കലണ്ടറുകളിൽ നിന്ന് പകർത്തിയെടുത്തതല്ല. അവിടുത്തെ ഉസ്താദുമാർ അതാത് സ്ഥലങ്ങളിൽ ചെന്ന് അർളും തൂലും നോക്കി നിസ്കാരത്തിന്റെ സമയം കൃത്യമായി കൃത്യപ്പെടുത്തുകയും ഓരോ ചാന്ദ്രമാസം ഉദിക്കുന്നതിന്റെയും മുമ്പ് സാധ്യതകൾ രേഖപ്പെടുത്തുകയും ഓരോ മഹത്തുക്കൾ മരിച്ച വർഷങ്ങള് അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ കലണ്ടർ, അത് ഒരു കലണ്ടറായി അത് ഇറങ്ങുമ്പോൾ ആധികാരികമാവണം. കേരള ഗവൺമെന്റ് ലീവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയായതുകൊണ്ട് അത് പ്രഖ്യാപിച്ചതിന് ശേഷമേ കലണ്ടർ ഇറക്കാവൂ എന്നൊരു നിർബന്ധമുള്ളത് കൊണ്ട് കലണ്ടർ അടിച്ചിട്ടുണ്ട്, വിതരണം തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നിങ്ങളിലേക്ക് അവിടെ പാവ ആ സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ആ കലണ്ടറിലേക്ക് നിങ്ങൾ നൽകുന്നത് 10ഉം 20ഉം അല്ല, 1000ഉം 10000ഉം നൽകുന്നവരുണ്ട്. ആ വൈസരിയത്തിന്റെ ഭാഗമായി മഹബ്ബ സ്ക്വയർ പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ കേന്ദ്രമായി 20 ഏക്കർ വിവിധ സ്ഥാപനങ്ങളുടെ സമുച്ചയമായി വളർന്നു വരുന്നത്. കഴിഞ്ഞ തവണ നിങ്ങൾ നൽകിയ കാശ് കൊണ്ട് സ്ഥലത്തിൽ വാങ്ങിയ ഭാഗം പൂർത്തീകരിച്ചു. ഇത്തവണ ബിൽഡിംഗിലേക്കാണ്. അത് 1000ഉം 2000ഉം കൊടുത്തു വാങ്ങാൻ പറ്റാവുന്നവര് അത് വാങ്ങണമെന്ന്, ആ സ്ഥാപനവുമായി ബന്ധപ്പെടണമെന്ന് എല്ലാവരോടും മൽഹറും മഅ്ദീനും അതുപോലെ സിൻസിയറും ബദറുദ്ദുജയും എല്ലാം മഹാനായ വന്യരായ ഞങ്ങളുടെ പിതാവ് സയ്യിദ് അഹ്മദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ഉപ്പായുടെ നിഷ്കളങ്കമായ മനസ്സുകളിൽ ഉത്ഭവിച്ച ആശയങ്ങളെ കൊണ്ട് ഉപ്പായുടെ നിർദ്ദേശങ്ങളെ കൊണ്ട് ഉപ്പ കുട്ടിക്കാലത്തെ പഠിപ്പിച്ച ആ സ്വലഹത്തു മജ്ലിസുകളാണ് കുറ്റാളൂരിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും നടന്നു വരുന്ന ബദർ മൗലിദിന്റെ സദസ്സ്, പരപ്പനങ്ങാടി നടന്നു വരുന്ന വലിയ സ്വലഹത്തു മജ്ലിസ്, അതുപോലെ ഇവിടെ നടന്നു വരുന്ന സ്വലഹത്തു മജ്ലിസ്, മഅ്ദിയിൽ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസ്, യഥാർത്ഥത്തിൽ ഇതെല്ലാം വന്ദ്യരായ പിതാവിലേക്ക് സയ്യിദ് അഹ്മദുൽ ബുഖാരി അവരുടെ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരുടെ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ പിതാവ് സയ്യിദ് ഹാമിദുൽ ബുഖാരി ലോകത്തോട് ഇവിടെ പറഞ്ഞ അതേ ദിവസത്തിലാണ് മഹാനായ ഉസ്താദ് തങ്ങൾ ഉസ്താദും നമ്മോട് ഇവിടെ പറഞ്ഞത്. കരുവന്തിരുത്തി താജുൽ ഉലമായുടെ ഉപ്പയും ഉമ്മയും മറവിട്ട് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് മറവിട്ട് കിടക്കുന്നത്, ഞങ്ങളുടെ ഉപ്പായുടെ ഉപ്പയും ഉമ്മയുമാണ് മറവിട്ട് കിടക്കുന്നത്. മഹാനവർകൾ വഫാത്തായത് അയ്യാമുത്ത് ശീഖിന്റെ 12 ദുൽഹജ്ജ് 12 വഫാത്തായി. ദുൽഹജ്ജ് അയ്യാമുത്ത് ശീഖിന്റെ അവസാനത്തെ ദിവസം അസറിന്റെ തക്ബീർ അവസാനത്തെ തക്ബീർ ചൊല്ലിയത് ആ ഉപ്പാപ്പയുടെ വയ്യത്ത് നിസ്കാരത്തിന് ശേഷമായിരുന്നു. ആ ഉപ്പ ഞാൻ എന്റെ പ്രിയപ്പെട്ട മൽഹറിന്റെ പ്രേമികളോട് മഹാനായ ഉസ്താദ് അവരുടെ നേർച്ചകൾ നടക്കുമ്പോൾ ഉപ്പാപ്പയും കൂടി നിങ്ങൾ ഓർക്കണം. ഉപ്പയുടെ ഉപ്പ സയ്യിദ് ഹാമിദുൽ ബുഖാരി അവരുടെ
കേരളത്തിൽ ഞാനിപ്പോൾ സമയം പ്രസംഗിക്കുകയല്ല. കേരളത്തിൽ ദീനി പ്രബോധനത്തിന് 700 മുമ്പ് ആദ്യമായി എത്തിച്ചേർന്നത്, അതൊക്കെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് വടക്കേ മലബാറിനാണ് എന്നുകൂടി നിങ്ങളുടെ അനുഗ്രഹമാണ്. കണ്ണൂർ കക്കുളങ്ങര വളവട്ടണം മക്കാമില് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു തആല തങ്ങള് ആ മക്കാം നിങ്ങൾ സിയാറത്ത് ചെയ്യണം. കേരളത്തിൽ ആദ്യമായി ഒരു സയ്യിദിനെ സ്വീകരിക്കാൻ, അവർക്ക് വിരുന്നു കൂട്ടാൻ, അവർക്ക് അന്ത്യവിശ്രമം നൽകാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ വടക്കേ മലബാറിനാണ്, അഥവാ കണ്ണൂരിലെ വളവട്ടണത്തെ കക്കുളങ്ങര പള്ളി മക്കാമില്. അതേ മക്കാമിൽ തന്നെയാണ് പാണക്കാട് സാദാത്തുക്കളുടെ ആദ്യത്തെ ഉപ്പാപ്പയുള്ളത്. ഇത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണയിലും ഉമർ അലി ശിഹാബ് തങ്ങളുടെ സ്മരണയിലും കാണാം. ഇത് വെറുതെ പറയുന്നതല്ല, മഹാനായ അഹ്ദൽ തങ്ങളുടെ ഉപ്പ് സാദാത്തുക്കളുടെ ഉപ്പമാര്. അതുപോലെ തന്നെ നമ്മുടെ അസ്തം ജിഫിയുടെ ഉപ്പ കോഴിക്കോട് നിന്ന് വഫാത്തായപ്പോൾ മഹാനവൾ എഴുതിയ വസീയത്തുണ്ടായിരുന്നു, ഞാൻ എവിടെ നിന്ന് മരിച്ചാലും കക്കുളങ്ങര പള്ളി മക്കാമിൽ തന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണം. മഹാനായ ജിഫിരി തങ്ങള് കേരളത്തിലുണ്ടോ? ജുമാക്ക് കൂടാൻ കക്കുളങ്ങര പള്ളി മക്കാമിലെ ജുമാത്ത് പള്ളിയിൽ എത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂര് സിറ്റിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അങ്ങകലെ കൊച്ചിയിൽ മറവിട്ട് കിടക്കുന്ന ചെമ്പിട്ട പള്ളി ഇന്നും അത് കവർ ചെയ്തിരിക്കുന്നത്. ചെമ്പെന്ന് മുതലക്കുളമെന്ന് പറയും പോലെ മുതലയും കുളവും ഇല്ലാതെ പേരിട്ടതല്ല, ആ പള്ളി ഇന്നും കവർ ചെയ്തിരിക്കുന്നത് ചെമ്പിട്ട പള്ളി കൊണ്ട് തന്നെയാണ്. അവിടെ ചെന്നാൽ കാണാം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളുടെ ഷെയ്ഖ് കൂടിയാണ് മഹാനായ സയ്യിദ് ഇസ്മാഇൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ. ആ സയ്യിദ് അവരുടെ മക്ബറയും അതുപോലെ തന്നെ കൊന്നാരയും അങ്ങനെ തുടങ്ങി കരുവന്തിരുത്തിയിലും ചാവക്കാട് പാടൂര് തങ്ങന്മാര് അതുപോലെ മലപ്പുറത്ത് മൗസൂഹദാക്കളുടെ മറവിട്ട് കിടക്കുന്ന ബുഖാരി സാദാത്തുക്കളുടെ മക്ബറ, അങ്ങനെ വടക്കാങ്ങര പല ഭാഗങ്ങളിലും മഹാനായ തുർക്കരിബി എം എ ഉസ്താദിന്റെ 10 കൊല്ലത്തെ ഉസ്താദ് താജുൽ ഉലമയുടെ ഷെയ്ഖായ ഞങ്ങളുടെ ഉമ്മയുടെ ഉപ്പയായ സയ്യിദ് ഷാഹുൽ ഹമീദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിറജ് കടലുണ്ടിയിൽ നിന്ന് വന്ന് തൃക്കരിപോര് മീരിച്ചേരി പള്ളിയിൽ 45 കൊല്ലത്തോളം ദറസ് നടത്തി അവിടെ തന്നെ മറവ് ചെയ്ത് ഇന്നും അവിടത്തേക്ക് സിയാറത്തിന് ആളുകൾ എത്തിച്ചേരുന്നത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവസാനമായി ഹജ്ജിന് പോകുന്ന സമയത്ത് ഉപ്പാപ്പയുടെ അടുത്തൽ വന്ന് ദുആ ചെയ്യിപ്പിച്ചു കൊണ്ടാണ് സമസ്തയുടെ നേതാക്കളാകുന്ന ഖുതുബി ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയ കുഴപ്പ ഖദ്ദസല്ലാഹു മുഫ്തിയായിരുന്ന കുഴപ്പ സ്ഥിരമായി വീട്ടിൽ ഉപ്പാപ്പയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ഉമ്മ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാറുള്ളത് ഇപ്പോഴും ഉമ്മ സ്ഥിരമായി പറയാറുണ്ട്. അങ്ങനെ തുടങ്ങി ധാരാളം സാദാത്തുക്കളെ അവരെല്ലാം ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ കണ്ണൂര് നമ്മുടെ കാസർഗോഡ് ഏരിയകളിൽ കാണ. അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമയെ പ്രസംഗത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിന്റെ മുമ്പ് പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജിയെ ഒരു ഷാളടിച്ചാദരിക്കൽ, ഈ ആദരവൊന്നും ഒരാദരവല്ല, മഹാനവറുകളെ ഉലമാക്കളെ ഉലിയാക്കളെ അരിഫീങ്ങളോട് ഒന്നിച്ച് സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനയാണ് ഉസ്മാൻ ഹാജി ഉൾപ്പെടെയുള്ള മൽഹറിന്റെ സന്തതികൾക്കും അതുപോലെ മൽഹറിന്റെ സ്ഥാപന ഭാരവാഹികൾക്കും സാരഥികൾക്കും ഗുണകാംക്ഷികൾക്കും. മരിച്ച നിമിഷം തൊട്ട് ഇതുവരെ ഇടമുറിയാതെ സിയാറത്തിന് എത്തിച്ചേരുന്ന ഉള്ളാളത്ത് സിയാറത്തിന് പോകുന്നവരൊക്കെയും നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നത്. ഞാനൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഷെയ്ഖുന ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് അവർക്കുള്ള ഇജാസത്തുകളും അവർക്കുള്ള എന്തെല്ലാം കടിവുകൾ അള്ളാഹു തആല കൊടുത്തു അതെല്ലാം മഹാനവകളുടെ ഏക മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങളെ ഏൽപ്പിക്കുകയും എന്റെ ദൗത്യം ചെയ്യണമെന്ന് നേരിട്ട് പറയുകയും ഇൻഷാ അള്ളാഹ് എന്തെല്ലാം മഹാനവറുകൾ ചെയ്തിരുന്നു അതെല്ലാം പ്രിയപ്പെട്ട ഏക മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങള് ഇവിടെ നിർവഹിക്കുന്നതാണ് മഹാനവകളെല്ലാ ദൗത്യങ്ങളും. അതിന് നീ തിരിയും എല്ലാ ഇജ്ജത്തും റാഹത്തും നീ നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടെ 3 പെൺകുട്ടികള് അവരുടെ 3 ഭർത്താക്കള് സയ്യിദ് സുഹൈൽ അസ്സഖാഫ് തങ്ങള് അതുപോലെ തന്നെ സയ്യിദ് ഫളൽ ജമൽ തങ്ങള് താജുലുമയുടെ പേരമകൻ കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ
സെക്രട്ടറി കൂടിയായ ഈ സ്ഥാപനത്തിൽ തുടക്കം തൊട്ട് മീസാൻ തൊട്ട് കോളേജിൽ ഫാരിഗാകുന്നതുവരെയും ഇവിടെ നിന്ന് പഠിച്ച് കോളേജ് ജാമിയ സഅദിയിൽ നിന്ന് ഉന്നത മാർക്കോടെ റാങ്കോടെ വിജയിച്ച് ഇവിടെ തന്നെ മുദരിസായ നേരത്തെ സ്വാഗതം പറഞ്ഞ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ഹസൻ കുഞ്ഞ് അബ്ദുൽ സമദ് സി പി തുടങ്ങിയ പേര് പറഞ്ഞാൽ കുറേ ആളുകളെ പറയാനുണ്ട്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം 3 പതിറ്റാണ്ടിന്റെ അഭേദ്യമായ ബന്ധം പലവരും പരിസരത്തെ മക്ബറകൾ മരിച്ചു കിടക്കുന്നവരുണ്ട്. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കടേ അല്ലാ, വിശാലമാക്കടേ അല്ലാ. എല്ലാവർക്കും കൂടിയുള്ള എല്ലാവരെയും ആദരിക്കേണ്ടതാണ്. പക്ഷേ മഹാനായ സുൽത്താനുൽ ഉലമ എല്ലാവർക്കും കൂടി മഹാനായ ഉസ്മാൻ ഹാജി അവരുകളെ ആദരിച്ച് ശാളണിയിച്ച് മുഖ്യ പ്രഭാഷണത്തിന് സുൽത്താനുൽ ഉലമയെ ക്ഷണിക്കുകയാണ്. ധാരാളം പ്രമുഖർ ഇവിടെയുണ്ട്. സ്റ്റാർ ഓഫ് ഏഷ്യ മുഹമ്മദ് അലി ഹാജി, മഹാനായ താജുൽ ഷെയ്ഖുന ഉസ്താദ് അവരുകളെ, താജുൽ ഉലമ അവരുകളെ വളരെയധികം സ്നേഹിച്ചവരാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമുച്ച ഇവിടെയുണ്ട്. ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ തന്നെ പരപ്പനങ്ങാടി എ പി പി അബൂബക്കർ സാഹിബ്, ചങ്ങാട് അബൂബക്കർ സാഹിബ് കാക്കരോഗബാധിതനായ സമയത്ത് അവരെ ശുശ്രൂഷയില് അവരെ ചികിത്സയില് എന്തെല്ലാം ഏതെല്ലാം വിദഗ്ധരായ ഡോക്ടർമാരെ എത്തിച്ച് കൊണ്ടുവരുന്നതിന് അങ്ങനെ ധാരാളം ആളുകള്. പ്രിയപ്പെട്ട ആദൂർ ഷെരീഫ് ഹാജി, ഇന്നത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മുഴുവനും അദ്ദേഹത്തിന്റെ വകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഭക്ഷണം മുഴുവനും ഖത്തർ ഐ സി എഫിന്റെ ട്രഷർ കൂടിയായ പി ബി ഹാജി മഹാനവറും ഇക്കാക്കയും തമ്മിലുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധമായിരുന്നു. ആ ബന്ധം കൊണ്ട് തന്നെ മരിക്കുന്നതിന്റെ തലേ ദിവസം ഖത്തറിൽ നിന്ന് ഇവിടെ എത്തി ഇന്ന് വൈകുന്നേരം വരെയും ഇവിടെയാണ്. അങ്ങനെ തുടങ്ങിയ പലവരുമുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇന്ന് 4 മണിക്ക് ഖത്തറിലേക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയായിരുന്നു. ഖത്തറിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ സിറാജ് പത്രം നിങ്ങൾ പറന്നു പോവരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ജിഹയാണത്. അതെല്ലാവരും വാങ്ങണം, വരിക്കാരാവണം. അതിന്റെ സ്പെഷ്യൽ സപ്ലിമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെയും നിങ്ങൾ വാങ്ങണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 7-ാമത്തെ എഡിഷൻ സുപ്രീം കോർട്ട് ജഡ്ജ് പ്രകാശനം ചെയ്തത്. അങ്ങനെ പല പ്രാസ്ഥാനിക സംരംഭങ്ങൾ എല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ വിജയിപ്പിക്കണം. കർണാടകയില് നമ്മുടെ കേരള കർണാടക യാത്രയിലൂടെ വളരെ സജീവമായി മുന്നേറി ഇൻഷാ അല്ലാ ഒന്നുകൂടി നമുക്ക് പ്രവർത്തനം വളരെ വളരെ സജീവമാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അത് ഇവിടെ എന്ത് നടക്കുമ്പോഴും ഒരു പ്രസംഗം കർണാടക അതാണല്ലോ ജയിലി നടന്നത്. ഇവിടെ നിന്ന് ഒരു നോട്ടീസ് അടിക്കുമ്പോൾ 2 ഭാഷയിൽ നോട്ടീസ് അടിക്കണം. ഒന്ന് കർണാടകയിലാവണം, ഒന്ന് മലയാളത്തിലാവണം. ചിലവുകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ മൽഹർ ഏറ്റെടുക്കണം. ആയതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ സന്തതികൾ നിങ്ങൾക്ക് ശില്പ് നൽകുമ്പോൾ നിങ്ങൾ അതിന് 100 സ്ക്വയർ ഫീറ്റ് നൽകാൻ പറ്റാവുന്നവര് അതൊരു വർഷം കൊണ്ട് നിങ്ങൾ നൽകിയാൽ മതി. അതിന് 1.5 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ചെലവാകുന്നത്. അത് കഴിയാത്തവർ 50 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏറ്റെടുത്ത് അങ്ങനെ ഓരോ സംരംഭങ്ങളിലും നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സഹകരിക്കണമെന്ന് ഉണർത്തി മഹാനായ സുൽത്താൻ പറയാൻ കുറേ ഉണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് സ്വലാത്തു ചൊല്ലണം, നമുക്ക് ദുആ ചെയ്യണം. മഹാനായ സുൽത്താനുൽ ഉലമക്ക് എല്ലാം നാളെ ഗുരുവായൂരിലേക്ക് എഴും, നാളെ ചാവക്കാട്ടേക്ക് അവിടെ നിന്നും കുറെ അങ്ങകലേക്ക് നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ സമയമാണ്. എല്ലാവരും സഹകരിക്കുക. സുൽത്താൻ ഉലമയെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. അത് സ്വീകരിച്ചു വാങ്ങാൻ പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജി ഉസ്മാൻ ഹാജി ഒട്ടും ആഗ്രഹിച്ചതല്ല. അവർക്ക് നീ ഖൈറു ബർക്കത്ത് നൽകണം.